ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ടു ഓട്ടം എന്ന കവിതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും അതിൻ്റെ സമ്മറിയുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. തുടർന്നും ഇത്തരം വീഡിയോകൾക്ക് വേണ്ടിയും സ്റ്റഡി മെറ്റീരിയൽസിന് വേണ്ടിയും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, ജോൺ കീറ്റ്സ് 1795 ജനിച്ചു, 1821 മരണപ്പെട്ടു. 1815 ആദ്യത്തെ കവിതയായ ഓ സോളിറ്റ്യൂഡ് പ്രസിദ്ധീകരിച്ചു. 1821 കീറ്റ്സിൻ്റെ മരണാനന്തരം വിലപിച്ചുകൊണ്ട് അഡണൈസ് എന്ന എലജി സുഹൃത്തുകൂടെയായ ഷെല്ലി കീറ്റ്സിൻ്റെ ഓർമ്മയ്ക്കായി എഴുതുകയുണ്ടായി. കീറ്റ്സിൻ്റെ കവിതയിൽ പ്രകൃതിയും അതിൻ്റെ സൗന്ദര്യവുമൊക്കെ വ്യക്തമായിട്ട് വായനക്കാർക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, തൻ്റെ എഴുത്തുകളിൽ ആരെയും പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനും പാഷനുമൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കീറ്റ്സിന്. എന്നാൽ മരണശേഷം ഒരു പക്ഷേ കീറ്റ്സ് എന്ന പോയറ്റിനേക്കാൾ മറ്റൊരു കവിയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഓഡ് ടു ഓട്ടം ഉൾപ്പെടെ 6 ഓഡുകളാണ്, 6 ഓഡ്സ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഓട്ടം സീസണെ അഡ്രസ് ചെയ്തുകൊണ്ട് ഓട്ടം പഴുത്തു പാകമായിരിക്കുന്ന ഫലങ്ങളുടെ അഥവാ പഴങ്ങളുടെയും മൂടൽമഞ്ഞിൻ്റെയും കാലമാണെന്ന് കവി ഓർമ്മപ്പെടുത്തുന്നു. തൻ്റെ ഉറ്റ സുഹൃത്തായ സൂര്യനോടൊപ്പം ചേർന്ന് ഓട്ടം എങ്ങനെ ഈ മനോഹരമായ കാലഘട്ടം സുന്ദരമാക്കാം, കൂടുതൽ സുന്ദരമാക്കാം എന്ന് ഗൂഢാലോചന നടത്തുന്നു. ഫലത്തിൽ ഇവർ മുന്തിരിവള്ളികളിൽ പഴുത്ത മുന്തിരികൾ നിറയ്ക്കുന്നു, ആപ്പിൾ മരങ്ങളിൽ ആപ്പിൾ നിറയ്ക്കുന്നു, ഹേസൽ എന്ന നട്സ് ഉൽപ്പാദിപ്പിക്കുന്ന ചെടിയെ നട്സ് കൊണ്ട് അതിൻ്റെ പരിപ്പ് കൊണ്ട് നിറയ്ക്കുന്നു. എന്തിന്? പൂക്കളും അവയിൽ നിന്ന് സന്തോഷത്തോടെ തേൻ ശേഖരിച്ച് കൂട്ടുന്ന തേനീച്ചകളെക്കുറിച്ചും കവി വാഴ്ത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമത്തെ സ്റ്റാൻസയിൽ ഓട്ടം സീസണിൽ കാണാൻ സാധിക്കുന്ന മനോഹരമായ കാഴ്ചകൾ കീറ്റ്സ് വായനക്കാർക്ക് തൻ്റെ എഴുത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ സ്റ്റാൻസയിൽ കവി ഓട്ടം സീസണെ ഒരു സ്ത്രീയായിട്ട് കണക്കാക്കുന്നു. ഇവിടെ പേഴ്സോണിഫിക്കേഷൻ എന്ന പോയറ്റിക് ഡിവൈസ് അദ്ദേഹം ഉപയോഗിക്കുന്നു. പേഴ്സോണിഫിക്കേഷൻ എന്നാൽ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ളവരുടെ ക്വാളിറ്റീസും ഫീച്ചേഴ്സുമൊക്കെ പകർന്നു നൽകലാണ്. ഓട്ടം വെറും ഒരു സീസൺ മാത്രമാണ്. എന്നാൽ ഇവിടെ ഒരു സ്ത്രീയായിട്ട് കവി ഓട്ടത്തെ നോക്കിക്കാണുന്നതോടെ പേഴ്സോണിഫിക്കേഷൻ എന്ന പോയറ്റിക് ഡിവൈസിൻ്റെ പ്രസക്തി എത്രത്തോളമുണ്ടെന്ന് ഊഹിക്കാൻ പറ്റുന്നതേയുള്ളൂ. കവി ഓട്ടത്തെ ധാന്യപ്പുരയിൽ അലസമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പാതി കൊയ്ത പാടത്ത് വിശ്രമിക്കുന്ന, ചെറുപുഴക്കരികിൽ ക്ഷമയോടെ നോക്കി നിൽക്കുന്ന, അതുമല്ലെങ്കിൽ ഒരു സൈഡർ പ്രസ്സിൽ ക്ഷമയോടെ ആപ്പിളിൽ നിന്ന് അതിൻ്റെ സത്ത് വേർതിരിച്ചെടുക്കുന്നത് കാത്തിരിക്കുന്ന ഒരു സ്ത്രീയായിട്ട് കാണുന്നു. ഓട്ടം സീസണിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന കാഴ്ചകളാണിതെന്ന് സാന്ദർഭികവശാൽ ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമത്തെ സ്റ്റാൻസ കവി സ്പ്രിംഗിനെ പറ്റി സംസാരിച്ച് ആരംഭിക്കുന്നു. എല്ലാവരും സന്തോഷിക്കുന്ന, ആഘോഷമാക്കുന്ന സ്പ്രിംഗ് സീസണെ പോലെ വളരെ പ്രാധാന്യമുള്ള സീസണാണ് ഓട്ടം എന്ന് കീറ്റ്സ് പറയുന്നു. സ്പ്രിംഗിനെ പോലെ ഓട്ടം സീസണും അതിൻ്റേതായ സംഗീതമുണ്ടെന്ന് കവി അവകാശപ്പെടുന്നു. സ്പ്രിംഗിനെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നു. എന്നാൽ അതുപോലെ ആഘോഷമാക്കേണ്ട ഒരു സീസണാണ് ഓട്ടമെന്ന് കവി വായനക്കാരെ ഓർമ്മപ്പെടുത്തുന്നു. സ്പ്രിംഗ് സീസണിൽ സുലഭമായി കേൾക്കപ്പെടുന്ന പക്ഷികളുടെ, കാറ്റിൻ്റെ, ചീവീടുകളുടെയൊക്കെ ശബ്ദം ഓട്ടം സീസണിലും മനോഹരമായി അതിൻ്റെ പ്രൗഢിയോടെ തന്നെ കേൾക്കാൻ സാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ മറന്നു പോവരുത് ഓട്ടം സീസൺ എന്ന് കവി ഓർമ്മപ്പെടുത്തുന്നു.